കേരള നിയമസഭയുടെ 13-ാം സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ചരമോപചാരം. പി.ബി. അബ്ദുൽ റസാഖ്. 14-ാം കേരള നിയമസഭയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പി.ബി. അബ്ദുൽ റസാഖ് 2018 ഒക്ടോബർ 20 അന്തരിച്ചു. അദ്ദേഹം മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധിയായാണ് നിയമസഭാംഗമായത്. ചെങ്കള ആലമ്പാടി പടിഞ്ഞാറേമൂലയിൽ ബീരാൻ മൊയ്തീൻ ഹാജിയുടെയും ബി ഫാത്തിമയുടെയും മകനായി 1955 ഒക്ടോബർ 1 ശ്രീ പി ബി അബ്ദുൽ റസാഖ് ജനിച്ചു. മുസ്ലിം യൂത്ത് ലീഗിലൂടെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. 1979 മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി. മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് എന്നിവയുടെ ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായിരുന്നു അബ്ദുൽ റസാഖ്. പിന്നീട് കാസർഗോഡ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു. 2000 മുതൽ 2005 വരെ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 2005 മുതൽ 2009 വരെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അദ്ദേഹം ഒരു വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിലും നാഷണൽ എക്സിക്യൂട്ടീവിലും അദ്ദേഹം അംഗമായിരുന്നു. സാധാരണക്കാരിൽ നിന്ന് പ്രമുഖ വ്യവസായിയായി മാറിയ ശ്രീ പി ബി അബ്ദുൽ റസാഖ് 2011 മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് 2016 വീണ്ടും നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന അദ്ദേഹം 14-ാം കേരള നിയമസഭയിൽ കന്നഡ ഭാഷയിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. 14-ാം കേരള നിയമസഭയിൽ അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതി, ഹൗസ് കമ്മിറ്റി, ഭൂനികുതിയും ദേവസ്വം സംബന്ധിച്ച സജ്ജറ്റ് കമ്മിറ്റി എന്നിവയിൽ അദ്ദേഹം അംഗമായിരുന്നു. കാസർഗോഡ് സംയുക്ത ജുമായത്ത് ആക്ടിംഗ് പ്രസിഡന്റായും കാസർഗോഡ് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ, മാനേജർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വന്നിരുന്ന അദ്ദേഹം അത്യുത്തര കേരളത്തിലെ വിദ്യാഭ്യാസ വികസന രംഗത്ത് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. കാസർഗോഡ് ജില്ലയുടെ വികസന പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രീ അബ്ദുൽ റസാഖ് കാട്ടിയ താല്പര്യം ശ്രദ്ധേയമായിരുന്നു. ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും മറവിലേക്ക് മായാത്ത ഊഷ്മളമായ സൗഹൃദം അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ലാളിത്യമായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ ഔന്നിത്യം. സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന അബ്ദുൽ റസാഖിന്റെ വിയോഗത്തിലൂടെ സാധാരണക്കാർക്കൊപ്പം നിന്ന് ഒരു മികച്ച പൊതുപ്രവർത്തകനെയും കഴിവുറ്റ ഒരു സാമാജികനെയുമാണ് നഷ്ടമായിരിക്കുന്നത്. സർ, മഞ്ചേശ്വരത്ത് നിന്നുള്ള നിയമസഭാംഗമായിരുന്ന പി ബി അബ്ദുൽ റസാഖിൻ്റെ അകാലത്തിലുള്ള വേർപാട് കേരളീയരെ ആകെയും സഭയെ പ്രത്യേകിച്ചും ദുഃഖത്തിലാഴ്ത്തുന്ന ഒന്നാണ്. അങ്ങ് പ്രകടിപ്പിച്ച വികാരത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. ലളിതവും സുതാര്യവുമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ അബ്ദുൽ റസാഖ്. ഏത് ഘട്ടത്തിലും ഏത് സാധാരണക്കാരനും സമീപിക്കാവുന്ന വ്യക്തിത്വം. ഉത്തര കേരളത്തിൻ്റെ വികസനവും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങളും എന്നും
നെഞ്ചോട് ചേർത്ത് പിടിച്ച അബ്ദുൾ റസാഖ് ഈ നിയമസഭയുടെ ആകെ സ്നേഹാദരവുകൾ പിടിച്ചുപറ്റിയ സാമാജികനായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു പനി ബാധിക്കുകയും അടുത്ത ദിവസം തന്നെ അത് ഗുരുതരമാവുകയും തുടർന്ന് മരണപ്പെടുകയുമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന വേർപാടായിരുന്നു അത്. ഈ സഭയിലെ പുഞ്ചിരിക്കുന്ന സാന്നിധ്യമായിരുന്നു അത് പൊലിഞ്ഞുപോയി എന്നത് വിശ്വസിക്കുക വിഷമം. വ്യവസായ രംഗത്തായിരുന്ന ശ്രീ അബ്ദുൾ റസാഖ് അർപ്പണബോധത്തോടെയുള്ള കഠിന പരിശ്രമങ്ങളിലൂടെയാണ് പൊതു സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ശ്രദ്ധേയനായി വളർന്നു വന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുതൽ നിയമസഭാംഗമെന്ന സ്ഥാനം വരെയെത്തി താൻ പ്രതിനിധാനം ചെയ്ത പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവിലും സംസ്ഥാന സമിതിയിലും ജില്ലാ ഭരണസമിതിയിലും പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും അദ്ദേഹം നാടിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തി സേവനമനുഷ്ഠിച്ചു. ഇതേ ഘട്ടത്തിൽ തന്നെ സഹകരണ പ്രസിഡൻസ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റ്, കേരള റൂറൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ, ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരസമിതി അംഗം, PBM ഹൈസ്കൂൾ ചെയർമാൻ, വിവിധ സ്കൂളുകളുടെ മാനേജർ, ജമാഅത്തുകളുടെ പ്രസിഡന്റ്, സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് നഷ്ടമാകുന്ന പല മൂല്യങ്ങളുടെയും പ്രാതിനിധ്യം വഹിക്കുന്ന നേതാവായിരുന്നു അബ്ദുൾ റസാഖ്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ആമോദവും ആഹ്ലാദവും കണ്ടെത്തി ജീവിച്ചയാളായിരുന്നു അദ്ദേഹം. അങ്ങനെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ രാഷ്ട്രീയ നേതാവായിരുന്നു. ഒട്ടേറെ ഭാഷകൾ സംസാരിക്കുന്ന നാട്ടിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം എന്നും സമൂഹത്തിലെ വൈവിധ്യ സമൃദ്ധി അംഗീകരിക്കുന്ന മനസ്സ് വെച്ച് പുലർത്തി. നാടിനും പൊതുസമൂഹത്തിനും വലിയ നഷ്ടമാണ് ഈ വേർപാടുകളുണ്ടായിട്ടുള്ളത്. ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു, സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, അംഗം സഭാ നേതാവും പ്രകടിപ്പിച്ച വികാരങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അടുത്ത കഴിഞ്ഞ സഭയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ അബ്ദുൾ റസാഖ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ശ്രീ അബ്ദുൾ റസാഖ്. താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലവും അവിടുത്തെ ജനങ്ങളും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനവും തമ്മിൽ യാതൊരു വ്യത്യാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. സൗമ്യനും മിതഭാഷിയുമായ അദ്ദേഹം എന്നും സംസാരിച്ചിരുന്നത് മഞ്ചേശ്വരത്തിൻ്റെയും കാസർഗോഡിൻ്റെയും ആ പ്രദേശത്തിൻ്റെ വികസന സ്വപ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. സർ, തിരുവനന്തപുരത്ത് വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് RCCയിലൊക്കെ ചികിത്സ തേടി മലബാറിൽ നിന്ന് വരുന്നവർക്ക്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നവർക്കൊരു ആശ്വാസമായിരുന്നു അദ്ദേഹം എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. അവർക്കെല്ലാം എന്നും ഒരു സഹായഹസ്തമായി CPB അബ്ദുൾ റസാഖ് പ്രവർത്തിച്ചത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സർ, 8 വർഷം MLA 5 വർഷം ചെങ്കള പഞ്ചായത്ത് പ്രസിഡൻറ്റും 1 വർഷത്തിലധികം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ആയി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു. ഒരു സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകനായി ജീവിതം ആരംഭിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നതമായ തലങ്ങളിൽ വരെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പൂവിരിച്ച പാതയിലൂടെയുള്ള പൊതുപ്രവർത്തനത്തിലേക്ക് എത്തിയ വ്യക്തിയല്ല അബ്ദുൾ റസാഖ്. കഠിനമായ അധ്വാനം കൊണ്ടും ആത്മാർത്ഥതയോടുകൂടിയ പ്രവർത്തനങ്ങൾ കൊണ്ടും മുസ്ലിം ലീഗിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സർ, ഈ അടുത്ത സമയത്ത് കാസർഗോഡ് ജില്ലയിൽ 2 മരണങ്ങളാണ് പ്രധാനമായും ഉണ്ടായത്. ഒന്ന് ശ്രീ ചർക്കടം അബ്ദുള്ള, ആ ജില്ലയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കഠിനാധ്വാനിയായ നേതാവായിരുന്നു. 2 ശ്രീ അബ്ദുൾ റസാഖ്. ഈ 2 മരണങ്ങളും കാസർഗോഡിൻ്റെ പൊതുജീവിതത്തിൽ വലിയ പരുക്കേൽപ്പിച്ച സംഭവങ്ങളായിരുന്നു. സർ, അബ്ദുൾ റസാഖ് അദ്ദേഹം ആദ്യവും അവസാനവും മുൻഗണന നൽകിയിരുന്നത് തൻ്റെ ജില്ലയിലെ, പ്രത്യേകിച്ച് തൻ്റെ നിയോജകമണ്ഡലത്തിലെയും ജനങ്ങളുടെ ക്ഷേമമായിരുന്നു. വളരെ സൗമ്യനും മിതഭാഷിയുമായ അദ്ദേഹം
എല്ലാ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളായിരുന്നില്ല. എന്നാൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു പൊതുപ്രവർത്തകനായിട്ട് വേണം നമുക്ക് കാണാൻ. സർ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കാസർഗോഡ് പാക്കേജ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെയേറെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കന്നഡ ഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി സഭയിലൂടെ നിരന്തരം ശബ്ദം ഉയർത്തിയത് അദ്ദേഹമായിരുന്നു. കന്നഡ ഭാഷ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കണമെന്ന ആവശ്യമെന്നും അദ്ദേഹം ശക്തമായി ഉന്നയിച്ചിരുന്നു. ഉപ്പള ഫയർ സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നത് മുതൽ ഉപ്പള ആസ്ഥാനമാക്കി പുതിയ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതും NH 17 വാഹന പരിശോധന മൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഈ സഭയിൽ പ്രസംഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് സർ. വലിയ രാഷ്ട്രീയ സംഭാഷണങ്ങളിലല്ല, മറിച്ച് നാടിനും നാട്ടാർക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം ഊന്നൽ നൽകിയത്. സർ, വർഗീയ ശക്തികളെ കാസർഗോഡിൻ്റെ മണ്ണിലും മഞ്ചേശ്വരത്തും തടഞ്ഞു നിർത്തുന്നതിൽ അബ്ദുൾ റസാഖ് ഒരു കോട്ട പോലെ പ്രവർത്തിച്ചു എന്നുള്ളത് പ്രത്യേക സ്മരണീയമായ ഒരു കാര്യമാണ്. എന്നും ഒരു മതേതരവാദി എന്നുള്ള നിലയിൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു സർ. സപ്ത ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ആ പ്രദേശത്തിൻ്റെ വൈവിധ്യങ്ങളെ സമന്വയിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധിയായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞത്. സർ, 2011 മുതൽ നിയമസഭാ സാമാജികനായി എത്തിയ കാലം മുതൽ വളരെയേറെ അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു സഹപ്രവർത്തകൻ എന്നതിലുപരി സഹോദര തുല്യമായ സ്നേഹം അദ്ദേഹം എന്നും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഒരു പൊതുപ്രവർത്തകൻ, മാതൃകാപരമായ ഒരു ജനസേവകൻ എന്നുള്ള നിലയിലെല്ലാം കേരളമെന്നും അബ്ദുൾ റസാഖിൻ്റെ സംഭാവനകളെ ഓർക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. പി ബി അബ്ദുൾ റസാഖിൻ്റെ നിര്യാണത്തെ സംബന്ധിച്ച് അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞ എല്ലാ വികാരങ്ങളോടും ഞാൻ യോജിക്കുകയാണ് സർ. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് നമുക്ക് എല്ലാവർക്കും അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതിയായിരുന്നു. നിയമസഭയിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും വളരെ രൂക്ഷമായ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുമ്പോഴും വ്യക്തിപരമായ സ്നേഹവും ബന്ധവും സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നിയമസഭയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. ആ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു മാതൃകയായി പ്രവർത്തിച്ച ആളായിരുന്നു ശ്രീ അബ്ദുൾ റസാഖ്. അദ്ദേഹത്തിൻ്റെ ആ തൂവള്ള വസ്ത്രവും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ മുഖവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യമില്ല സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വിജയം, അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനായി നമ്മളൊക്കെ വിജയിച്ചു വന്നപ്പോഴും അബ്ദുൾ റസാഖിൻ്റെ വിജയം കേരളത്തിലെ ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചതാണ്. കാരണം വർഗീയതയ്ക്കെതിരായി നടന്ന ഒരു വിജയമായിട്ടാണ് പൊതുവെ ആളുകൾ അതിനെ വിലയിരുത്തപ്പെടുന്നത്. താഴെത്തട്ടുള്ള ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നൊരാളെന്ന നിലയിൽ പഞ്ചായത്ത് തലത്തിലും അതുപോലെ ജില്ലാ പഞ്ചായത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് MLA ആയി മാറിയപ്പോഴും അദ്ദേഹം ആ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ടുള്ള ഉറ്റബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല സർ, കാസർഗോഡിൻ്റെ വികസനം, വടക്കൻ മലബാറിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ, ഇന്ന് കാണുന്ന വികസനത്തിൻ്റെ കാര്യത്തിലെല്ലാം വലിയ പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇവിടെ പല പ്രതിപക്ഷ നേതാവ് തന്നെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയത്തെക്കാളെല്ലാം ഉപരിയായി അദ്ദേഹം വികസനത്തിൻ്റെ കാര്യത്തിൽ പൊതുവായ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു മാതൃക പൊതുപ്രവർത്തനമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു സർ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല സർ, നമ്മുടെ എല്ലാം ഒരു സഹോദര തുല്യനായി എപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ വരുമ്പോഴും അല്ലാത്തപ്പോഴെല്ലാം കാസർഗോഡ് ജില്ലയിൽ ചെല്ലുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ഞാനൊരു തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ആദിത്യം സ്വീകരിക്കേണ്ട അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. പൊതുവെ മലബാർ മേഖലയിലെ ആളുകൾക്ക് കാണുന്ന ആ സ്നേഹത്തെക്കാൾ ഉപരിയായി ഒരു പ്രത്യേകമായൊരു സ്നേഹം കാണിച്ചിരുന്നത് ഞാനൊന്നും ശ്രദ്ധിച്ചിരുന്നതാണ്. ഏതായാലും നമ്മുടെ പ്രിയങ്കരനായ, നമ്മുടെയൊക്കെ സുഹൃത്തായിരുന്ന, സഹോദര തുല്യനായിരുന്ന ഒരു വലിയ മനുഷ്യനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ അബ്ദുൾ റസാഖിൻ്റെ നിര്യാണത്തിൽ ഈ സഭയുടെ വികാരത്തോടൊപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. സർ, സപ്ത ഭാഷകളുടെ സംഗമ ഭൂമിയായ അത്യുത്തര കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്ന് സപ്തവർണ്ണങ്ങളോടുകൂടി വിജയിച്ചു വന്ന ഒരു പ്രതിഭയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു
സാധാരണക്കാരൻ്റെ കൂടെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. റദ്ദുച്ച എന്ന പേരിൽ ആ പ്രദേശത്തൊക്കെ സ്നേഹമുള്ളവർ വിളിക്കുന്ന അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA, അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നികത്താൻ പറ്റാത്തതാണ്. പക്ഷേ കേരളത്തിനും അദ്ദേഹം ഒരു തീരാ നഷ്ടമാണ്. താൻ വരുന്ന പ്രദേശത്തിൻ്റെ വികാരങ്ങളെ നിയമസഭയിൽ പ്രകടിപ്പിക്കുക, അതിനുവേണ്ടി പൊരുതുക എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാഷാന്യൂനപക്ഷമായിട്ടുള്ള അവിടുത്തെ കന്നഡികർക്ക് വേണ്ടി അദ്ദേഹം കന്നഡ ഭാഷയിലാണ് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്. നമ്മളൊന്നും അറിയാത്തൊരു റദ്ദുച്ചയുണ്ട്. അദ്ദേഹം പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി ആരും അറിയാതെ തൻ്റെ സമ്പത്ത് മുഴുവൻ വിനിയോഗിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള പൈവളികെ എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്നും 80 സെൻറ്റ് ഭൂമിയും ചെങ്കള പഞ്ചായത്തിൽ നിന്ന് 1.20 ഏക്കർ ഭൂമിയും ഭൂരഹിതരായ ആളുകൾക്ക് വേണ്ടി സംഭാവന നൽകി വിട്ടുകൊടുത്ത് സർക്കാരിന് വിട്ടുകൊടുത്ത വ്യക്തിയാണ്. അതിന് പുറമേ പൈവളികെ പഞ്ചായത്തിൽ അദ്ദേഹം സ്വന്തം നിലക്കും ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി 10 സെൻറ്റ് കൊടുക്കുകയുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം അദ്ദേഹം ഉപ്പളയിലുള്ള SPIയുടെ ബ്രാഞ്ചിലേക്ക് മാറ്റും. അവിടെ നിന്നും ചെക്ക് കൊടുത്ത് ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടി തൻ്റെ സ്വന്തം കയ്യിലുള്ള മുഴുവൻ ശമ്പളത്തിൻ്റെ തുകയും മാറ്റിവെച്ച വേറൊരു ജനപ്രതിനിധിയെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഇവിടെ നിന്ന് നിയമസഭ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ശനിയാഴ്ച അദ്ദേഹം വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് തൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള എല്ലാവരെയും നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നപരിഹാരങ്ങൾ മുഴുവൻ നടത്തിയ ശേഷമേ അദ്ദേഹം വീട്ടിനകത്ത് കയറി ഭക്ഷണം പോലും കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ മഞ്ചേശ്വരം മൊത്തത്തിൽ പൊട്ടിക്കരഞ്ഞത്. അദ്ദേഹം തന്നെ തൻ്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന സമയത്ത് അവിടെ വോട്ടെണ്ണുന്ന ആ സ്ഥലത്ത് വന്ന് നിന്ന് 87 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയുണ്ടായി. അത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ മതേതരത്വത്തിൻ്റെ കൊടിക്കൂറ ഞാനിതാ ഉയർത്തിയിരിക്കുന്നു എന്ന സന്തോഷത്തിൻ്റെ ബാഷ്പ ബിന്ദുക്കളാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞത്. ഈ കേരളത്തെ മുഴുവൻ വർഗീയതയിൽ നിന്നും ഫാഷിസത്തിൽ നിന്നും ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷതയുടെ കൊടിക്കൂറ അത്യുത്തര കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട റദ്ദുച്ചയാണ് എന്ന് പറയാനും ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് 2 തീരാനഷ്ടങ്ങളാണ്. ചെറുക്കളും അബ്ദുള്ള സാഹിബിൻ്റെ വിയോഗം കഴിഞ്ഞ് എങ്ങനെ അതിൽ നിന്ന് മുക്തമാകുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് പെട്ടെന്ന് റസാഖ് സാഹിബും നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ളത്. അങ്ങും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും ഒക്കെ പറഞ്ഞിട്ടുള്ള വികാരത്തോടൊപ്പം ഞാൻ നിൽക്കുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നഷ്ടമാണ്, പാർട്ടിയുടെ നഷ്ടമാണ്. പക്ഷേ അത് കേരളത്തിൻ്റെ നഷ്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചരമോപചാരമാണ് ഇവിടെ നടന്നത് എന്നുള്ളതിലുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ അങ്ങേയറ്റത്തെ നന്ദിയും അറിയിക്കുന്നു. മലബാർ ഭാഗത്ത് നിന്ന് നിയമസഭയിലേക്ക് വരുന്ന മിക്കവാറും എല്ലാ MLAമാരും ആഴ്ച തോറും മിസ്റ്റർ അബ്ദുൾ റസാഖ് ഞങ്ങളെല്ലാം കാത്തിരുന്ന് ഏതാണ്ട് വണ്ടി കോഴിക്കോട് കഴിഞ്ഞ ശേഷം മാത്രമാണ് അദ്ദേഹം ഉറങ്ങാറ്. ഞങ്ങളെല്ലാമായി വരുന്ന ദിവസങ്ങളിലെല്ലാം വളരെ രസകരമായി സംസാരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഒരു നല്ല കലാകാരനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ആ ദാരുണമായ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ സമയം വൈകിയിട്ടും ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു കൂടിയത് അദ്ദേഹത്തിന്
പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പണം ചെയ്ത ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എത്രയോ വലുതാണ്. അത് അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അത്രമാത്രം നിസ്വാർത്ഥമായി സേവനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. KRSU ഡയറക്ടർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം മികച്ച പൊതുജന സേവനം കാഴ്ചവെച്ചിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം മഞ്ചേശ്വരത്തെ വിവിധ സ്കൂളുകളുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാൻ വളരെയേറെ സംഭാവനകൾ നൽകുകയുണ്ടായി. മുസ്ലിം ലീഗ് നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം, സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെ മുഖമായിരുന്നു. തികഞ്ഞ പ്രതിച്ഛായയും വ്യക്തിമുദ്രയും കാത്തു സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഉള്ള സങ്കടത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. പതിനാലാം കേരള നിയമസഭയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ PB അബ്ദുൾ റസാഖ്, അദ്ദേഹം ഇന്ന് നമ്മോടുകൂടെ ഇല്ല. ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി 7 വർഷക്കാലം MLA ആയിരുന്ന ഒരുപാട് നന്മകൾ ആ നാടിന് ചെയ്യാൻ കഴിഞ്ഞു. സൗമ്യമായ പെരുമാറ്റം, ജനാധിപത്യത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അതുതന്നെയാണ് ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കാസർഗോട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം NCP സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും പാർലമെൻ്ററി പാർട്ടിയുടെ പേരിലും ഞങ്ങൾക്കുള്ളതായ അനുശോചനം അറിയിക്കുന്നു. അത് രാജ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കെടുത്തു. സർ, 14-ാം കേരള നിയമസഭയിൽ വീണ്ടും ഒരു ചരമോപചാരം അർപ്പിക്കേണ്ട ദുഃഖകരമായൊരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട അബ്ദുൾ റസാഖ് സാഹിബിൻ്റെ ദേഹവിയോഗം, അത് ഉയർത്തിയിരിക്കുന്ന വേർപാട് വിടവ്, ഇവിടെ അങ്ങ് ഉൾപ്പെടെ ഉയർത്തിയ പൊതുവായ വികാരത്തോടെ ഞാനും ചേർന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ഓർക്കുമ്പോൾ വളരെ സൗമ്യമായ സമീപനമാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ആദ്യം കടന്നു വരുന്നത്. ഒരിക്കൽ പോലും അദ്ദേഹത്തെ ശുഭിതനായി കണ്ട സന്ദർഭം ഇവിടെ ആർക്കും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള പ്രതിബദ്ധത ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സഭയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. വ്യവസായി എന്ന നിലയിൽ നിന്ന് ഒരു സാമൂഹിക പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറുകയായിരുന്നു. വ്യവസായി എന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും അദ്ദേഹം പല വട്ടം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞു. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവിയിൽ നിന്ന് MLA ആയി അദ്ദേഹത്തിന് വരുവാൻ കഴിഞ്ഞത് സ്വപ്രയത്നത്താൽ അദ്ദേഹത്തിന് കഴിഞ്ഞതാണ്. ഇവിടെ മുനീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വേർപാട് മുസ്ലിം ലീഗിന് മാത്രമല്ല കാസർഗോഡ് ജില്ലയ്ക്കും പൊതുസമൂഹത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ്. മതേതരത്വത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായി അദ്ദേഹം എന്നും ഈ നമ്മുടെ ഇടയിൽ, ഈ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. എൻ്റെയും പാർട്ടിയുടെയും അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങും ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളോട് ഞാനും പങ്കുവയ്ക്കുകയാണ്. സഭാംഗമായ അബ്ദുൾ റസാഖിൻ്റെ അകാല ദേഹവിയോഗം ഭരിച്ചു വെച്ച ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ദീർഘമായ വാക്കുകൾക്ക് പ്രസക്തിയില്ലെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം നിയമസഭാംഗമാകുന്നതിന് മുമ്പ് തന്നെ കാസർഗോഡ് വെച്ച് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ഇന്ത്യൻ യൂണിയൻ ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനല്ല, അന്ന് ഉജ്ജ്വസ്ഥനായ യുവാവായിരുന്നു. ആ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിഞ്ഞ ആ കാലത്ത് ആരംഭിച്ച ആ സൗഹൃദ ബന്ധം
എപ്പോഴും തുടരുമായിരുന്നു. എം എൽ എ ആകുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്തിൻ്റെ മുഖമുഖമായ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചിരുന്ന അബ്ദുൾ റസാഖിൻ്റെ വിയോഗം, അകാലത്ത് സംഭവിച്ച ദേഹവിയോഗം തീരാത്ത നഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള കൂട്ടായ മുന്നേറ്റത്തിൻ്റെ പാതയിൽ അബ്ദുൾ റസാഖിൻ്റെ കൂടി പങ്കാളിത്തം ഉണ്ടാകേണ്ട ഒരു അനിവാര്യമായ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അത്യഗാധമാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ വിനയനിർഭരമായ ആദരം അർപ്പിക്കുന്നു. സർ, കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് ആ വേറൊരു ഭാഷ, കന്നഡ ഭാഷ സംസാരിക്കുന്ന ധാരാളം ആൾക്കാരുടെ പ്രദേശമാണ്. ആ പ്രദേശത്തിലെ ആൾക്കാർ കർണാടകത്തിൽ ചേരണം എന്നുള്ള ഒരു മൂവ്മെൻ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കർണാടകത്തിൽ ചേരുകയല്ല വേണ്ടത്, കേരളത്തിൽ തന്നെ തുടരണം എന്നുള്ള ഒരു അഭിപ്രായം ശക്തമായി വരികയും അതിനുവേണ്ടി കർണാടക കാസർഗോഡ് ജില്ല രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ടായെന്ന് നമുക്കറിയാം. ഇതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ തന്നെ. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ സഹായിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ രണ്ട് പ്രതിയോഗികളുടെ മത്സരിക്കുന്നത് ബി ജെ പിയും അല്ലെങ്കിൽ ജനസംഘം മുമ്പ് അതേമാതിരി മുസ്ലിം ലീഗ്, എല്ലാ ഇലക്ഷനിലും ഇവർ തമ്മിലുള്ള പ്രധാന പോരാട്ടം. എങ്കിൽ തന്നെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ യാതൊരു വ്യക്തിപരമായിട്ടുള്ളോ സാമൂഹ്യമായിട്ടുള്ളോ സംഘർഷമില്ലാതെ തികച്ചും ജനാധിപത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞാനും എൻ്റെ പാർട്ടിയുടെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. സർ, ശ്രീ പി ബി അബ്ദുൾ റസാഖ് എന്ന സഹപ്രവർത്തകൻ, സഹോദരൻ നമ്മളെ വിട്ടുപിരിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ബഹുമാന്യ സ്പീക്കർ സാറിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. ഒരിക്കൽ പരിചയപ്പെട്ടവർ ഒരിക്കലും മറക്കാത്ത സ്നേഹനിധിയായ ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിനെ മുനീർ പറഞ്ഞ പോലെ റബ്ദുച്ച എന്ന് വിളിക്കും. ആ വിളിപ്പേരിൽ തന്നെയുണ്ട് ആ മനുഷ്യസ്നേഹിയോടുള്ള മറ്റുള്ളവരുടെ അറ്റാച്ച്മെൻറ്റ്. എത്രത്തോളം ജനങ്ങളും സഹപ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ആ വിളിപ്പേരിലുണ്ട്. നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലങ്ങൾക്കപ്പുറവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിത്രം നമ്മൾ ചില്ലിട്ട് സൂക്ഷിക്കും. ആ വ്യക്തി എങ്ങനെ നമ്മളോട് പെരുമാറിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരോടും എങ്ങനെയാണ് ഒരു വ്യക്തി സമീപിക്കുന്നത്, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ കാലത്തും നമുക്ക് ജീവനുള്ള കാലത്തോളം നമ്മൾ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം സുസ്മേരവദനനായ റബ്ദുച്ചയുടെയാണ്. വളരെ സ്നേഹത്തോടെ, ഒന്നിനും അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരു മന്ത്രിയോ മറ്റൊരു സഹപ്രവർത്തകരോ ഒരു ഉദ്യോഗസ്ഥനോ നോ എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള സൗമ്യ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. മത ന്യൂനപക്ഷങ്ങളുടെയും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെയും മതേതരത്തിൻ്റെയും കാവൽ ഭടനായി നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ മതേതര ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ ശ്രീകോവിലിനുള്ളിലെ ഒരു വലിയ കുടിക്കൂറയായി ഉയർത്തിപ്പിടിച്ച ഒരു നല്ല നേതാവ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എപ്പോഴും മതേതരത്വത്തിന് വേണ്ടിയുള്ള വിജയങ്ങളായിരുന്നു. ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യവസായിയായി വളർന്നു ഏറ്റവും സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടി മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ പോലും സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കുന്നതിനപ്പുറം തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങളിൽ നിന്ന് പോലും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള വലിയ മനസ്സ് കാണിച്ചൊരു വ്യക്തിത്വം നമ്മോടൊപ്പം ഈ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ ഉണ്ടായ ദുഃഖത്തിൽ ഈ സഭ പങ്കുചേരുമ്പോൾ ഈ സഭയിലെ എല്ലാവരും രേഖപ്പെടുത്തിയ ദുഃഖത്തോടൊപ്പം എൻ്റെ പാർട്ടിയുടെയും എൻ്റെയും വ്യക്തിപരമായ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകി. സർ, ബഹുമാനായ അബ്ദുൾ റസാഖിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അകാല നിര്യാണത്തിൽ ഞാനും ഈ സഭയോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തെ ഞാൻ ഈ സഭയിൽ വന്നതിന് ശേഷമാണ് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഇത്രയും സുസ്മേരവതനായി നല്ലതുപോലെ ചിരിച്ച് നമ്മളോടൊക്കെ സഹകരിച്ച ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ശ്രീ അബ്ദുൾ റസാഖ്. ഇവിടെ സഭാ നേതാവും പ്രതിപക്ഷ നേതാവും സ്പീക്കറും മറ്റ് കക്ഷി നേതാക്കളും എല്ലാം പറഞ്ഞ ഇത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 7 വർഷത്തെ ഈ എം എൽ എ എന്നുള്ള നിലയിലുള്ള ജീവിതം കാസർഗോഡ് ജില്ലയ്ക്കും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിനും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
തീർച്ചയായിട്ടും സൗമ്യനായ സുസ്മേരമതനായ നമ്മളെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ സഭയോടൊപ്പം ഞാനും അഗാധമായ ദുഃഖം പങ്കിട്ടുകൊണ്ട് നിർത്തുന്നു. സർ, നമ്മുടെ എല്ലാം സഹോദരനായിരുന്ന പ്രിയകന പി വി അബ്ദുൾ റസാഖിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സഭയനാഥനായ അംഗം ബഹുമാനയുടെ മുഖ്യമന്ത്രിയും ബഹുമാനയുടെ പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും പറഞ്ഞ അഭിപ്രായങ്ങളും 100% യോജിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇതെല്ലാം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ആരും പറയാത്ത ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം നല്ല വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നു, നല്ല പൊതുപ്രവർത്തകനായിരുന്നു, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, MLA ഈ നിലയിലെല്ലാം അദ്ദേഹം ജനസേവനം നടത്തി. പക്ഷെ ആരും പറയാത്തൊരു കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരൻ കഴിയായിരുന്നു. അതായത് ഞാനത് മനസ്സിലാക്കി, ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് സാർ. അദ്ദേഹം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തുമായി ജോയിൻറ്റ് വെഞ്ചർ പ്രോഗ്രാം നടത്താൻ മുണ്ടക്കയത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹം ബിസിനസ് രംഗത്തും അതീവ പ്രഗത്ഭനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഒരു സംശയമില്ല സാർ, ഈ സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ്. ആ നഷ്ടത്തിന് ഏറ്റവും പ്രാമുഖ്യം ഞാൻ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അതോടൊപ്പം എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനും ആ വർഗീയ ശക്തികൾ ആരൊക്കെയുണ്ടോ അവർക്കെതിരായി നിലപാട് സ്വീകരിക്കാനും മടി കാണിക്കാത്ത വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു പ്രിയങ്കന പി വി അബ്ദുൾ റസാഖ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ ദുഃഖം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും എൻ്റെ ദുഃഖം അറിയിക്കുകയാണ്. അന്തരിച്ച മഹത്വ്യക്തിയോടുള്ള ആദര സൂചകമായി നമുക്ക് അല്പസമയം. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. 14th കേരള നിയമസഭയുടെ 13th സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. മഞ്ചേശ്വരം MLA പി ബി അബ്ദുൾ റസാഖിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നടപടികൾ, ഇന്നത്തെ സഭ പിരിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. ഇന്നിപ്പോൾ കേരള 14th കേരള നിയമസഭയുടെ 13th സമ്മേളനത്തിനാണ് തുടക്കമായത്. ഇതിൽ പ്രധാനമായും ഇന്നത്തെ ദിവസം പി വി അബ്ദുൾ റസാഖിന്, മഞ്ചേശ്വരം MLA ആയിരുന്ന പി വി അബ്ദുൾ റസാഖിന് ചരമോപചാരം അർപ്പിച്ചാണ് ഇപ്പോൾ സഭ പിരിഞ്ഞിരിക്കുന്നത്. സഭ ആരംഭിച്ചപ്പോൾ തന്നെ സ്പീക്കറാണ് ചരമോപചാരത്തിൽ ആദ്യമായി സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ എല്ലാ നേതാക്കളും ഇതിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. സ്പീക്കർക്ക് ശേഷം ഇതിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. പ്രധാനമായും അർപ്പണബോധത്തോടെ പൊതു സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ആൾ തന്നെയാണ് പി വി അബ്ദുൾ റസാഖ് എന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷ നേതാവ്, ഒപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും MK മുനീർ, ഒപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നും മന്ത്രി VS സുനിൽകുമാർ, ഗണേഷ് കുമാർ, അതുപോലെ തന്നെ എല്ലാ കക്ഷി നേതാക്കളും, ഓരോ കക്ഷി നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എല്ലാവരും അദ്ദേഹത്തിന് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. നാളെ മുതലാണ് സഭാ സമ്മേളനം അതിന്റെ പൂർണ്ണതോതിലേക്ക് എത്തുന്നത്. നാളെ മുതൽ 13 ഓർഡിനൻസുകളാണ് സഭ പരിഗണിക്കുന്നത്, ബില്ലുകളാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ആദ്യ മൂന്ന് ബില്ലുകൾ നാളെ പരിഗണിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും നാളെ മുതലായിരിക്കും സഭയിൽ ചർച്ചയാവുക. ശരി, വിവരങ്ങളാണ് ഷീജ നൽകിയത്. പാർട്ടി നടപടി അംഗീകരിക്കുന്നതായി PK ശശി. പാർട്ടി അച്ചടക്കത്തിന് വിധേയനായി പ്രവർത്തിക്കും, തനിക്കെതിരെ ക്രിമിനൽ കുറ്റമില്ലെന്നും PK ശശി. ജീവിതം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമർപ്പിച്ചതാണ്. ആ പാർട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പാർട്ടി എന്നെ വളർത്തിയിട്ടുണ്ട്, പാർട്ടി എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടിക്ക് വിധേയമായി സ്വീകരിക്കുക എന്ന സമീപനമാണ് നാളിതുവരെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ ശൈലിയിലോ എൻ്റെ രീതിയിലോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ്
എൻ്റെ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യം പരിപൂർണമായും ഞാൻ അംഗീകരിക്കും. ഒരു സംശയവും വേണ്ട, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും, കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ പ്രവർത്തിക്കും, പാർട്ടിയുടെ അച്ചടക്കത്തിന് പരിപൂർണമായും വിധേയനായിട്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുക. നോ ക്രിമിനൽ ഒഫൻസ്. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങളിത് പരിശോധിച്ച് നോക്കിക്കോളൂ. ആ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മതി, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഓക്കെ. കീഴാറ്റൂർ ബൈപ്പാസ് ഏറ്റെടുത്ത ഭൂമിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. വിജ്ഞാപനം ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഉടമസ്ഥരോട് രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശം. വിവരങ്ങളുമായി സന്തോഷം ചേരുകയാണ്. സന്തോഷ്, വിജ്ഞാപനത്തിൽ എന്താണ് പറയുന്നത്? പ്രിയ, കീഴാറ്റൂരിൽ അലൈൻമെന്റിൽ മാറ്റമില്ലാതെ നേരത്തെ ഏറ്റെടുത്ത അതേ സ്ഥലം വഴി തന്നെ ബൈപ്പാസ് കടന്നുപോകാനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള 3G വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ വിജ്ഞാപന പ്രകാരം ഇപ്പോൾ സർവേ പൂർത്തിയായി ഏറ്റെടുത്ത സ്ഥലങ്ങൾക്ക് നഷ്ടപരിഹാരം നിശ്ചയിച്ച് ഭൂമുടമകൾക്ക് നൽകുന്നതിനുള്ള വിജ്ഞാപനമാണിത്. ഇതിനായി ഈ സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്തിന്റെ രേഖകളുമായി തളിപ്പറമ്പ് സ്പെഷ്യൽ തഹസിൽദാരെ ജനുവരി മാസം 11 മുതൽ കൂടിക്കാഴ്ചക്കായി ഭൂമുടമകളെ ക്ഷണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ ജൂലൈ മാസം 13 3D വിജ്ഞാപനം, അതായത് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള 3D വിജ്ഞാപനം, അതാണ് അന്തിമ വിജ്ഞാപനം എന്ന് കണക്കാക്കപ്പെടുന്ന ആ വിജ്ഞാപനം പുറത്തു വന്നിരുന്നു. ആ വിജ്ഞാപനം പുറത്തു വന്നതിന് പിന്നാലെ BJP വീണ്ടും അലൈൻമെന്റ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും കീഴാറ്റൂർ വഴി ഒരു തരത്തിലും ബൈപ്പാസ് അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ കീഴാറ്റൂരിലെ വയൽക്കിളി നേതാവ് സുരേഷ് കീഴാറ്റൂരിനെ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിന് പിന്നാലെ എല്ലാ നടപടികളും മരവിപ്പിച്ചു എന്നായിരുന്നു BJP സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വിജ്ഞാപനം പുറത്തു വന്നതോടുകൂടി വ്യക്തമാകുന്നത് കീഴാറ്റൂർ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. കീഴാറ്റൂരിലെ വയൽക്കിളികളെ ഉൾപ്പെടെ വഞ്ചിച്ചുകൊണ്ടുള്ള സമീപനമാണ് BJP ഭാഗത്തു നിന്നുണ്ടായത്. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 3G വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി മറ്റ് നടപടിക്രമങ്ങളില്ല. അതായത് വിജ്ഞാപനം 3G വിജ്ഞാപനം പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഈ ഭൂമി നഷ്ടപ്പെടുന്ന ഭൂവുടമകൾ രേഖകൾ ഹാജരാക്കി നഷ്ടപരിഹാരം കൈപ്പറ്റുക എന്നുള്ള നടപടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി ഈ അലൈൻമെന്റ് മാറ്റുക അത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യത പോലുമില്ല. ശരി, കീഴാറ്റൂർ ബൈപ്പാസ് ഏറ്റെടുത്ത ഭൂമിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു. വിജ്ഞാപനം ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഉടമസ്ഥരോട് രേഖകളുമായി ഹാജരാകാനാണ് നിർദ്ദേശം. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. ജനതാദൾ എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5 സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്ഭവനിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ. പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം മാത്യു ടി തോമസ് രാജിവെച്ചതോടെയാണ് കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിയാകാൻ അവസരം ലഭിച്ചത്. മാത്യു ടി തോമസ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് തന്നെയാണ് കെ കൃഷ്ണൻകുട്ടിക്ക് ലഭിക്കുക. ചിറ്റൂരിൽ നിന്നുള്ള MLA മുതിർന്ന നേതാവായ കെ കൃഷ്ണൻകുട്ടി. ആദ്യമായാണ് കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നത്. വെള്ളിയാഴ്ച ബംഗളൂരുവിൽ ചേർന്ന JDS ദേശീയ നേതൃയോഗത്തിലാണ് മന്ത്രിമാറ്റത്തിൽ തീരുമാനമായത്. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അയോഗ്യനാക്കിയതിനെതിരെ KM ഷാജി നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 23 വരെ ഉണ്ടായിരുന്ന സ്റ്റേ ഹൈക്കോടതിയോ സുപ്രീംകോടതിയോ നീട്ടി നൽകാത്തതിനാൽ ഇന്ന് തുടങ്ങുന്ന 14 കേരള നിയമസഭയുടെ 13 സമ്മേളനത്തിൽ KM ഷാജിക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് നിയമസഭാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസുമാരായ AK സിക്രി, അശോക് ഭൂഷൺ, MR ഷാ എന്നിവർ അടങ്ങിയ 3 ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ഷാജിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെടും. മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ നിശബ്ദ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട പ്രചാരണങ്ങൾക്ക് ജനങ്ങൾ നാളെ വിധിയെഴുതും. BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം മധ്യപ്രദേശിൽ ശക്തമാണ്. ഇത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധിയും സംഘവും. കർഷക പ്രതിഷേധം ശക്തമായി തുടരുന്ന മധ്യപ്രദേശിൽ ഗ്രാമപ്രദേശം കോൺഗ്രസിനും നഗരങ്ങൾ BJPക്കും അനുകൂലമാവുമെന്നാണ് കണക്കുകൾ. ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് മനസ്സിലാക്കിയ BJP സ്ഥാനാർത്ഥി നിർണയം മുതലേ സൂക്ഷ്മതയോടെയായിരുന്നു നീങ്ങിയത്. ഇതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിലെ അടിമുടി മാറ്റം. 230 സീറ്റുകളുള്ള മധ്യപ്രദേശിൽ മന്ത്രിമാരുൾപ്പെടെ സിറ്റിംഗ് MLAമാരിൽ 64 പേരെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ രംഗത്തിറക്കിയായിരുന്നു BJPയുടെ ആദ്യതന്ത്രം.
സംസ്ഥാനത്ത് 10 റാലികളിൽ നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ പ്രചാരണത്തിന്റെ അവസാന ദിനം ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ധർമ്മണ്ഡലത്തിലും ഇൻഡോറിലും പങ്കെടുത്തു. ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒറ്റയ്ക്കാണ് പ്രചാരണം നയിച്ചത്. ഭരണവിരുദ്ധ വികാരവും കർഷകരോക്ഷവും റഫാൽ കരാറും നോട്ടു നിരോധനവും മുതലെടുക്കാൻ സാധിച്ചുവെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നെങ്കിലും മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലെ അഭിപ്രായ ഭിന്നതകൾ മധ്യപ്രദേശിൽ ചർച്ചയാവുന്നുണ്ട്. എന്നാൽ അയോധ്യ വിഷയം ആളിക്കത്തിച്ച് വോട്ടാക്കാൻ കഴിയുമെന്നാണ് RSSന്റെയും BJPയുടെയും പ്രതീക്ഷ. പക്ഷേ BJP പാളയത്തിലെ നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് വോട്ട് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. 53 വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി മുഖരക്ഷിച്ചെങ്കിലും ഇത് തിരിച്ചടിയാവുമെന്ന് BJPക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. സീറ്റ് കിട്ടാത്തതിൽ നിരാശരായവർ പ്രചാരണത്തിനിറങ്ങാത്തതും BJPയെ വെട്ടിലാക്കിയിട്ടുണ്ട്. മുൻ മന്ത്രിമാരായ രാമകൃഷ്ണ കുസ്മരിയ, KL അഗർവാൾ, 3 മുൻ MLA മാർ, 1 മുൻ മേയർ എന്നിവരും BJP പുറത്താക്കിയവരിൽപ്പെടും. അതേസമയം 12 സീറ്റുകളിൽ കോൺഗ്രസിനെയും വിമതരുടെ ശല്യം അലട്ടുന്നുണ്ട്. BJPയിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. December 11 വോട്ടെണ്ണൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ മിസോറാമിലും നാളെയാണ് വോട്ടിംഗ്. 40 നിയമസഭാ മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. കോൺഗ്രസും മിസോ നാഷണൽ ഫ്രണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പിൽ അക്കൌണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ BJP. 10 വർഷമായി ഭരണത്തിലുള്ള മിസോറാമിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ലാൽ തൻവാല പറഞ്ഞു. രാജ്യത്തെ 23-ാമത്തെ സംസ്ഥാനമായി രൂപം കൊണ്ട മിസോറാമിലെ 40-അംഗ നിയമസഭ കോൺഗ്രസും മിസോ നാഷണൽ ഫ്രണ്ടും മാറി മാറി ഭരിച്ച ചരിത്രമാണുള്ളത്. 2008 മുതൽ മുഖ്യമന്ത്രി ലാൽ തൻവാലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്നു. 2 തവണയിൽ കൂടുതൽ ഒരു പാർട്ടിക്കും അവസരം നൽകാത്ത മിസോറാമിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മിസോ നാഷണൽ ഫ്രണ്ടുമായോ സോറോ പീപ്പിൾസ് മൂവ്മെന്റുമായോ സഖ്യം ചേരാൻ താല്പര്യമാണെന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സീറ്റിലെങ്കിലും ജയിക്കണം. 768,000 വോട്ടർമാരെ സംസ്ഥാനത്ത് ആകമാനമുള്ളൂ. രാജ്യത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ പ്രഥമ സ്ഥാനത്താണ് മിസോറാം. ജനസംഖ്യയിൽ 87% ക്രിസ്ത്യാനികൾ. ദക്ഷിണ മിസോറാമിലെ 3 സീറ്റുകളിലെങ്കിലും നിർണായക സ്വാധീനമായി ബുദ്ധ വിഭാഗങ്ങളുമുണ്ട്. മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭരണ സാന്നിധ്യമുള്ള BJPക്ക് ഇപ്പോഴും അകലെയാണ് മിസോറാം. പണമൊഴുക്കിയും കേന്ദ്രഭരണ സ്വാധീനം ഉപയോഗിച്ചും പ്രാദേശിക പാർട്ടികളെ വശത്താക്കാൻ അമിത്ഷാ നേരിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷേ BJP ഭരിക്കുന്ന ആസാമിലും മണിപ്പൂരിലും പൗരത്വ രജിസ്ട്രേഷൻ ഉയർത്തിയ ഭീതിജനകമായ അവസ്ഥ മിസോറാമിൽ കോൺഗ്രസും മറ്റു പാർട്ടികളും പ്രചാരണ ആയുധമാക്കിയിരിക്കുന്നു. ഇന്ന് സംസ്ഥാനത്ത് നിശബ്ദ പ്രചരണം. നാളെ രാവിലെ 8 മണിയോടെ വോട്ടെടുപ്പ് ആരംഭിക്കും. December 11 വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് നേതാവും കൊയിലാണ്ടി മുൻ MLA യുമായ ഇ നാരായണൻ നായർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിലെ വസതിയിലായിരുന്നു അന്ത്യം. 1970-ലും 1977-ലും കൊയിലാണ്ടിയിൽ നിന്ന് നിയമസഭയിലെത്തി. നിയോജക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, KPCC മെമ്പർ സ്ഥാനങ്ങൾ വഹിച്ചു. സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചെങ്ങോട്ടക്കാവിലെ വീട്ടുവളപ്പിൽ നടക്കും. ആദരസൂചകമായി കൊയിലാണ്ടിയിൽ 2 മണിവരെ ഹർത്താലാണ്. നവകേരള സൃഷ്ടിക്കായി ഒരുമിച്ച് കുതിക്കാനൊരുങ്ങി തലസ്ഥാനം. കേരള പുനർനിർമ്മാണത്തിനുള്ള ധനശേഖരണത്തിനായി തിരുവനന്തപുരത്ത് മാരത്തോൺ സംഘടിപ്പിക്കും. December 1 രാത്രിയാണ് മാരത്തോൺ. നവകേരള സൃഷ്ടി എന്ന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് മുന്നേറാനായിട്ടാണ് തലസ്ഥാനം ഒരുങ്ങുന്നത്. ട്രിവാൻഡ്രം മാരത്തോണിലൂടെ റൺ ഫോർ റീബിൽഡ് കേരള എന്നാണ് മാരത്തോണിന്റെ മുദ്രാവാക്യം. December 1 നടക്കുന്ന മാരത്തണിൽ പങ്കെടുക്കുന്നവരുടെ രജിസ്ട്രേഷൻ ഫീസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. മറ്റ് വകുപ്പുകളുമായി സഹകരിച്ചാണ് കായിക വകുപ്പ് മാരത്തോൺ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ഈ സംസ്ഥാനത്തെ എല്ലാ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിൽ നിന്നുണ്ടാകുന്ന എല്ലാ മിച്ചവും കേരള ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ധനസമാഹരണം കൂടിയാണ് ഈ പദ്ധതി. 4 ഘട്ടങ്ങളിലായാണ് മാരത്തോൺ നടക്കുക. കുടുംബമായി പങ്കെടുക്കാവുന്ന ഫാമിലി ഫണ്ട് റൺ ആണ് ഇതിൽ ആദ്യം. റോഡ് റേസ്, ഹാഫ് മാരത്തൺ, ഫുൾ മാരത്തൺ എന്നിങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായാണ് മത്സരങ്ങൾ നടത്തുക.
ഡിസംബർ 1 രാത്രി 12 മാനവീയം വീതിയിൽ നിന്നാരംഭിക്കുന്ന മാരത്തോൺ മാനവീയം വീതിയിൽ തന്നെയാണ് സമാപിക്കുന്നതും. മെഡലുകൾ 20,000 രൂപ മുതൽ 100,000 വരെയുള്ള സമ്മാനങ്ങൾ എന്നിവയാണ് വിജയികൾക്ക് നൽകുക. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മലപ്പുറം കോടൂരിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച സംഭവത്തിൽ പരാതി പിൻവലിപ്പിക്കാൻ ലീഗ് സമ്മർദ്ദം. MSF മുൻ സംസ്ഥാന ട്രഷറർ ഹഫ്സൽ റഹ്മാനെതിരെയാണ് പരാതി. പോലീസ് കേസെടുത്തതോടെ ഹഫ്സൽ ഒളിവിൽ പോയി. മലപ്പുറം ചെമ്മങ്കടവ് PMSAM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉറുദു അധ്യാപകനെതിരെയാണ് പോലീസ് കേസെടുത്തത്. 18 വിദ്യാർത്ഥികളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. IPC 396 പോക്സോ 9-10 വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത്. NSS ക്യാമ്പിൽ വെച്ചാണ് വിദ്യാർത്ഥികൾക്ക് ദുരനുഭവമുണ്ടായത്. വിദ്യാർത്ഥികളെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പരാതിയിൽ ഒപ്പുവെച്ച വിദ്യാർത്ഥികളുടെ വീട്ടിൽ ലീഗ് നേതാക്കൾ നേരിട്ടെത്തി സമ്മർദ്ദം നടത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹഫ്സലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ ശുപാർശ നൽകിയെങ്കിലും ലീഗ് നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് നടപടിയെടുത്തില്ല. നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഹഫ്സലിനെതിരെ മുസ്ലിം ലീഗും നടപടി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ യൂത്ത് ലീഗ് യുവജനജാഥയിലെ ജില്ലയിലെ പര്യടന പരിപാടികളിൽ നിന്ന് MSF മുൻ സംസ്ഥാന ട്രഷറർ കൂടിയായ ഹഫ്സലിനെ മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. സംസ്ഥാനത്ത് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ ഭരണഘടനയുടെ മൂല്യങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. സ്ത്രീ സമത്വം, സ്വാതന്ത്ര്യം, കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്നിവയിലൂടെ മാത്രമേ കേരളത്തിന് പുരോഗതി കൈവരിക്കാനാകൂവെന്നും മന്ത്രി വ്യക്തമാക്കി. നവോത്ഥാനം, ഭരണഘടന, കുട്ടികളുടെ അവകാശം എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റായ ധാരണകളും ആചാരങ്ങളും നവോത്ഥാന പ്രക്രിയയിലൂടെ തിരുത്തിയാണ് നാട് പുരോഗതി നേടിയത്. ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് വളർച്ചയുണ്ടായതെന്നും വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. എല്ലാവരെയും ഒരുപോലെ കാണുന്ന, അവശരുടെ വിഷമങ്ങൾ കാണുന്ന, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നുവരുന്നതിന് പുതിയ പാഠ്യപദ്ധതി സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു തലമുറ, എല്ലാ മനുഷ്യന്റെ വേദനകളും തിരിച്ചറിയുന്ന ഒരു തലമുറ, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ, അത് വളർത്തിയെടുക്കാനുള്ള പാഠ്യപദ്ധതി കേരളത്തിൽ വളർത്തുകയാണ്. തിരുവനന്തപുരത്ത് നവോത്ഥാനം, ഭരണഘടന, കുട്ടികളുടെ അവകാശം എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ സമത്വം, സ്വാതന്ത്ര്യം, കുട്ടികളുടെ അവകാശ സംരക്ഷണം എന്നിവയിലൂടെ മാത്രമേ കേരളത്തിന് പുരോഗതി കൈവരിക്കാനാകൂ. സ്കൂളിലൊരുക്കിയ നവോത്ഥാനം, ഭരണഘടന, കുട്ടികളുടെ അവകാശം എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെ ഭരണഘടനയുടെ ആമുഖത്തോടെയുള്ള കലണ്ടറും അദ്ദേഹം പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ശരീരത്തെ പാട്ടിലാക്കുന്ന സംഗീത വിദ്യയുമായി അലക്സ് പോൾ മുംബൈ. സിനിമാ സംഗീതത്തിൽ നിന്നും ലഭിക്കാത്ത ആനന്ദമാണ് തനിക്ക് ഇതിലൂടെ ലഭിക്കുന്നതെന്നും പ്രശസ്ത സംഗീത സംവിധായകനായ അലക്സ് പോൾ. മുംബൈയിൽ ONGC സമാജം സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു അലക്സ് പോളിന്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക് തെറാപ്പി നടന്നത്. ആഗോളതലത്തിൽ പല രോഗങ്ങൾക്കും സംഗീത ചികിത്സ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം സംഗീത ചികിത്സയിൽ പങ്കെടുത്തവർ ആവേശത്തോടെയാണ് അനുഭവങ്ങൾ പങ്കുവച്ചത്. സുരേഷ് ബേബി ഒരു റോഡപകടത്തെ തുടർന്ന് കഴിഞ്ഞ 4 മാസമായി ചികിത്സയിലാണ്. പരസഹായത്തോടെയാണ് ഇവിടെയും എത്തിയത്. എന്നാൽ സംഗീത ചികിത്സ വരുത്തിയ മാറ്റങ്ങൾ സുരേഷിന്റെ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തന്നെ അറിയില്ല, ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ, ഞാനൊരു തോമസ്ലിയുടെ ആളാണ്, കൂടുതലും തൊട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്, ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ അപ്പോഴും പറഞ്ഞപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഡാൻസ് ചെയ്ത് ഇങ്ങനെ 1-2 സ്റ്റെപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം ഒന്ന് നോക്കിയത്. അപ്പോഴത്തേക്ക് എനിക്കത് ചെയ്യാൻ സാധിച്ചു. ഗാനമേളയിൽ നിന്നും വ്യത്യസ്തമായ ആനന്ദമാണ് യഥാർത്ഥ സംഗീതത്തിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് അലക്സ് പോൾ പറയുന്നത്. അലക്സ് പോൾ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഗാനമേളയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഗാനവേള എന്ന് പറയുന്നത് കേവലം ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷമല്ലാണ്ട്. സംഗീതത്തിന്റെ ശക്തി മനുഷ്യരിലേക്ക് പകർന്നു നൽകുക എന്ന ഉദ്യമമാണ് നടപ്പാക്കുന്നതെന്നും സിനിമാ സംഗീതത്തിൽ നിന്നും ലഭിക്കാത്ത വ്യത്യസ്തമായ നേട്ടങ്ങളാണ് ഇത്തരം പരിപാടികൾ പ്രദാനം ചെയ്യുന്നതെന്നും അലക്സ് പോൾ പറഞ്ഞു. എന്നെ സംബന്ധിച്ചോളം ഇതിലും വലുതൊന്നും അല്ല സിനിമയും. പൈസ എന്ന് പറഞ്ഞാൽ ആരും സ്വന്തമല്ല, കുറച്ചേരം എൻ്റെ പോക്കിൽ ഇരിക്കുമായിരിക്കും, അടുത്ത ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യന്റെ ഹൃദയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലുത്. ൾ
പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. അർബുദത്തോട് പോരാടാൻ ചായക്കൂട്ടുകളാണ് ഇന്ന് ചിത്രകാരൻ ബിനു കൊട്ടാരക്കരയുടെ ആശ്രയം. രോഗക്കിടക്കയിൽ ബിനു കണ്ട കാഴ്ചകൾ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങളുടെ പ്രദർശനത്തിന് തിരുവനന്തപുരം വയലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ തുടക്കമായി. ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ് ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 2002 ബിനുവിന് രക്താർബുദം പിടികൂടുന്നത്. റീജിയണൽ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ ബിനു തിരികെ ജീവിതത്തിലേക്കെത്തി. രോഗക്കിടക്കയിൽ കണ്ട കാഴ്ചകളാണ് ബിനു പിന്നീട് ക്യാൻവാസിലേക്ക് പകർത്തിയത്. അപ്പോൾ ഞാൻ കുറെ ഡ്രോയിങ് ഒക്കെ ഐസിയിൽ വെച്ച് ചെയ്യുമായിരുന്നു. ആ ഡ്രോയിങ് കണ്ട പി പി ഗംഗാധരൻ എന്ന് പറഞ്ഞ ഡോക്ടറിനെ ചികിത്സിച്ച ഡോക്ടർ എനിക്ക് കൂടുതൽ ആവേശം പകർന്നു എന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ ആവേശമാണ്, ആ പ്രകൃതിയെ അന്ന് മുതൽ ഞാൻ വരച്ചു തുടങ്ങിയ ആവേശമാണ് ഇപ്പോഴും എന്നെ ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാൻ എന്നെ പ്രേരിപ്പിച്ചതും. ദുരന്തങ്ങൾ പിന്നെയും ബിനുവിനെ വിട്ടൊഴിഞ്ഞില്ല. അമ്മയും അർബുദബാധിതയായി. അമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീനറീസ് ഇൻ മൈ വിഷൻ എന്ന പേരിൽ 53 ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചത്. ഈ മാസം 30 വരെയാണ് പ്രദർശനം. പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.